നമസ്കാരം മലയാള എക്സ്പ്രസിലേക്ക് സ്വാഗതം. പ്രമോദ് സാവന്ത് എന്ന നിലവിലെ ഗോവ മുഖ്യമന്ത്രിയുടെ കാലാവധി തീരാൻ പോവുകയാണ്, ഗോവയിൽ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ അവിടെ കോൺഗ്രസ്സിന് ഇനി തിരിച്ചുവരവുണ്ടോ ഇല്ലയോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. പ്രത്യേകിച്ചും കോൺഗ്രസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആയിരുന്നിട്ട് കൂടി ഒരൊറ്റ അർദ്ധരാത്രി കൊണ്ട് കാര്യങ്ങൾ മാറി, കലങ്ങിത്തെളിഞ്ഞു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിൻ്റെ വിശ്വാസ്യത കുറവും അതോടൊപ്പം തന്നെ കോൺഗ്രസ്സിലെ എം എൽ എമാരെ സംരക്ഷിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് പറ്റിയ പാളിച്ചയും, അതിൽ പലതും ചാടിപ്പോയി ബി ജെ പി അംഗത്വം എടുക്കുകയും, അങ്ങനെ വന്നപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ കോൺഗ്രസ്സിന് ക്ഷീണമാവുകയും ചെയ്തു. ഇപ്പം നിലവിൽ 40 പേരിൽ 4 എം എൽ എമാരാണ് കോൺഗ്രസ്സിനുള്ളത്. ഒന്ന് ആലോചിക്കണം, ഏകദേശം ഭൂരിപക്ഷത്തിനോടടുത്ത സീറ്റുകൾ, 17-ൽ കൂടുതൽ സീറ്റുകൾ നേടിയ കോൺഗ്രസ്സിന് അതിലെ എം എൽ എമാരെ സംരക്ഷിക്കാൻ പറ്റിയില്ല. ആൻറ്റി ഡിഫെക്ഷൻ ആക്ട് ഉണ്ട്, അതായത് മൊത്തം എം എൽ എമാർ ജയിക്കുമ്പോൾ അതിൽ പകുതിയിൽ കൂടുതൽ എം എൽ എമാർ മറ്റൊരു പാർട്ടിയിലേക്ക് പോവുകയാണെങ്കിൽ അത് കൂറുമാറ്റ നിരോധന നിയമം അവർക്ക് പ്രാബല്യത്തിൽ വരില്ല. അവർക്ക് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും ഇവിടെ സംഭവിച്ച ഈ ഒരു നീക്കം, ഈ ഒരു രാഷ്ട്രീയ നീക്കം കോൺഗ്രസ് നേതൃത്വത്തിന് പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിൻ്റെ കാര്യം നോക്കി അറിയാം. അവിടെ ജ്യോതിരാദിത്യ സിന്ധ്യയെ പിണക്കിക്കൊണ്ട് കമൽനാഥിന് ഒരൊറ്റ അടി പോലും മുന്നോട്ട് പോകാൻ പറ്റിയില്ല, കമൽനാഥ് വീണു. അവർക്ക് കൂടുതൽ സീറ്റ് കിട്ടിയ തെരഞ്ഞെടുപ്പായിരുന്നു 2018 ഡിസംബർ അവസാനം നടന്നത്. അപ്പോൾ അങ്ങനെ എന്തിനാ പറയുന്നു, രാജസ്ഥാനിലെ കാര്യവും അതൊരു ഞാണിന്മേൽ കളിയായി കുറച്ച് നാൾ തുടർന്നു. സച്ചിൻ പൈലറ്റ് വിടുമോ വിടില്ലേ എന്നുള്ള രീതിയിൽ വലിയ ചർച്ച വന്നു. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട രീതി കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് എങ്ങനെ സാധ്യമാക്കും എന്നുള്ളതിനെക്കുറിച്ച് പി ചിദംബരം ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഗോവ പിടിച്ചാൽ കേന്ദ്രം പിടിച്ചതിന് തുല്യമാണ്. 2007 ഗോവ പിടിച്ചപ്പോൾ 2009 യു പി എ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നു. എന്നാൽ 2012 സ്ഥിതിവിശേഷം മാറി. മനോഹർ പാരീക്കറിൻ്റെ നേതൃത്വത്തിൽ ഗോവ ബി ജെ പിയുടെ കോട്ടയിലായി, ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് എത്തി. പിന്നീട് 2017 ജനാധിപത്യ പ്രകാരമാണെങ്കിൽ കോൺഗ്രസ്സിന് മുൻതൂക്കമുണ്ടെങ്കിൽ പോലും ബി ജെ പി അവരുടെ സ്ട്രാറ്റജി കൃത്യമായി സൂക്ഷിച്ച് മനോഹർ പാരീക്കറിനെ ക്യാബിനറ്റിൽ നിന്ന് നീക്കി ഗോവ മുഖ്യമന്ത്രിയായി ചുമതലപ്പെടുത്തി. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണമുണ്ടായി ആകസ്മികമായി. അപ്പോൾ പ്രമോദ് സാവന്താണ് നിലവിൽ ആയുർവേദ ഡോക്ടറായ അദ്ദേഹമാണ് മുഖ്യമന്ത്രി. ഇവിടെ പറഞ്ഞു വരുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളെ തടുക്കാൻ, ജനാധിപത്യത്തിനപ്പുറം പൊളിറ്റിക്കൽ അജണ്ടകളെ തകർക്കാൻ കോൺഗ്രസ്സിന് കെൽപ്പില്ല എന്നുള്ളതാണ്. ഈ കെൽപ്പ് വരുത്താൻ വേണ്ടിയുള്ള നിർണായകമായ നീക്കങ്ങൾ നടത്തേണ്ടത് അനിവാര്യമെന്നാണ് പി ചിദംബരം പനാജിയിൽ വെച്ച് നടന്ന കോൺഫറൻസിൽ പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് കമ്മിറ്റി ഉദ്ഘാടനത്തിനോടനുബന്ധിച്ചാണ് പനാജിയിൽ വെച്ച് പി ചിദംബരം കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞിരിക്കുന്നത്. ഗോവ പിടിക്കേണ്ടത് അനിവാര്യമാണ്. ഗോവ ഒരു മാർഗരേഖയാണ്. ഗോവയിലൂടെ കേന്ദ്രത്തിലേക്ക് അധികാരത്തിൽ വന്നൊരു ചരിത്രം ഉണ്ട്. അപ്പോൾ ഗോവ എന്ന് പറയുന്നത് പല നാനാ ജാതി മതസ്ഥരുള്ള ക്രിസ്ത്യൻ പോപ്പുലേഷൻ, ഒരുപക്ഷെ കേരളം കഴിഞ്ഞാൽ അതുപോലെ സമാനമായി നിൽക്കുന്ന ഗോവയിൽ എന്തുകൊണ്ട് ബി ജെ പി വളരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ സ്ട്രാറ്റജി തന്നെയാണ്. അവരുടെ സ്ട്രാറ്റജിയെ തടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ പകുതി വിജയിച്ചു എന്നുള്ള സന്ദേശമാണ് അദ്ദേഹം കൊടുക്കുന്നത്.